ഹായ്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഉൾപ്പെടുത്തി ഹൃദയരാഗത്തിലൂടെ നടത്തുന്ന ഓൾ കേരള യാത്രയുടെ 8-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയാണ്. അപ്പോൾ മൃഗശാല ഓപ്പൺ ആകാനായിട്ട് 9 മണിയാവും. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് സമയമുണ്ട്. പോകും വഴിക്കാണ്, തൊട്ടടുത്താണ് മൃഗശാല. അതിനടുത്ത് വെച്ച് നമ്മൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കണ്ടപ്പോൾ ഈ സ്റ്റേഡിയം എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു. രാവിലെ ഇതേ കുറേ അത്ലറ്റുകളാണെന്ന് തോന്നുന്നു പ്രാക്ടീസ് നടത്തുന്ന കാണാം. കൂടാതെ കുറേ നാട്ടുകാരും ഒക്കെ നടപ്പിനായിട്ടൊക്കെ ഒരു നിശ്ചിത ഫീസ് അടച്ച് ഇവിടെ രാവിലെയും വൈകിട്ടൊക്കെ നടക്കാനും ഇതിനുള്ളിൽ ജിമ്മോ കാര്യങ്ങളോ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. എന്തായാലും കേരള പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. ഞാനിവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ ഈ സ്റ്റേഡിയത്തിൻ്റെ മെയിൻ എൻട്രൻസിലല്ല വന്നിരിക്കുന്നത്. ഇതിലെ നിലവിൽ എൻട്രൻസ് ഇല്ല, ആളുകൾ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ അങ്ങേ സൈഡിൽ കൂടിയാണ്. ഇതിൻ്റെ ഓഫീസും ഒക്കെ ആ സൈഡിലാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇതിലെ അങ്ങനെ അങ്ങ് കയറിയിട്ട് ആ കുറച്ച് മേളിൽ ആ സ്റ്റേഡിയത്തിൻ്റെ ഗ്യാലറി വരെ ഇതിലെ കയറത്തില്ല, ആ മേളിൽ കയറി എന്നിട്ട് ഈ ഗ്രൗണ്ട് ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊരു ഫുട്ബോൾ മൈതാനമാണ്, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ചന്ദ്രശേഖരൻ നായർ ആരാണ്? ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് തിരുവനന്തപുരത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് ഇതെന്നറിയാം. എങ്കിലും ആരാണ് ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് അറിയില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കേരളത്തിലെ 1956 ആദ്യത്തെ IG കേട്ടോ ഈ ചന്ദ്രശേഖരൻ നായർ, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ച സ്റ്റേഡിയമാണ്. ഇതിൻ്റെ ഒരു വശത്തായിട്ട് വലിയൊരു മോസ്ക് കാണാം കേട്ടോ. മോസ്ക് മാത്രമല്ല, ഇപ്പുറത്ത് വലിയൊരു ചർച്ചുണ്ട്. 1956 മുന്നേ തന്നെ ഇതൊരു മൈതാനമായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇത് പുതുക്കിപ്പണതെന്നും അറിയാൻ സാധിക്കുന്നു. എന്തായാലും ഇന്ന് കാണുന്ന ഈ സിന്തറ്റിക് ട്രാക്കും മറ്റ് ഈ ഗാലറിയും ഒക്കെ അതിനുശേഷം പലപ്പോഴായിട്ട് നിർമ്മിച്ചതായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാഷണൽ ഗെയിംസിന് വരെ വേദിയായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. നമുക്കപ്പം സൂയിലേക്ക് പോയേക്കാം. ദേ ഇവിടെ നമുക്ക് MMCSI കത്തീഡ്രൽ കാണാം. വളരെ ഗംഭീരമായ കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയൊരു നിർമ്മിതി, എന്തായാലും മനോഹരമായ കാഴ്ചയാവുന്നുണ്ട്. മിക്കവാറും ഇത് ബ്രിട്ടീഷുകാരുടെ സംഭാവനയായിരിക്കും അല്ലേ. അങ്ങനെ സമയം 9:45 ഇതുണ്ടോ, മൈലിനെ ഇവിടെ പാർക്ക് ചെയ്തു. മൈലിന് ഇവിടെ കിടക്കാനായിട്ട് 150 രൂപയാണ് പാർക്കിംഗ് ചാർജ്. അപ്പോൾ എൻ്റെ കയ്യിൽ 500 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, ചില്ലറ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇനി എനിക്ക് 350 രൂപ അവിടെ നിന്ന് കിട്ടാനുണ്ട്. ഇതേ കുറിച്ച് തന്നിട്ടുണ്ട്, ഇനി ഞാൻ മറന്നാലും നിങ്ങളെന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. മൃഗശാല മനോഹരമായ എൻട്രൻസ് ആണ്. എന്തായാലും 30 രൂപ മാത്രമാണ് എൻട്രൻസ് ചാർജ് ഉള്ളതെന്ന് തോന്നുന്നു. അതിലും എത്രയോ കൂടുതലല്ലേ പാർക്കിംഗ് ചാർജ്. നമ്മൾ സൂയിലേക്ക് കടന്ന ഉടനെ നമുക്ക് ആദ്യം ദർശനം തന്നിരിക്കുന്നത് കാട്ടുപോത്താണ് കേട്ടോ. ഇതുണ്ട് കാട്ടുപോത്ത് 2 പൂന്ന് പറഞ്ഞാൽ ഇതിലെ മേഞ്ഞല്ല, ഇതിനുള്ളിലൂടെ നടപ്പുമുണ്ട്. ഇവിടെ ഇങ്ങനെ ഗ്രില്ലിൽ കൂട്ടിലും കാട്ടുപോത്ത് കിടപ്പുണ്ട് കേട്ടോ. ആദ്യം തന്നെ കാട്ടുപോത്തിനെ കണ്ടു. കാട്ടുപോത്തിനെ കണ്ട സാഹചര്യത്തിൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് വലിയൊരു ടെൻഡൻസി ഉണ്ട് നമ്മുടെ കാട്ടുപോത്തിനെ കാട്ടി എന്ന് വിളിക്കാനുള്ള. പല പ്രമുഖ വ്ളോഗർമാരും പറയുന്നു കാട്ടുപോത്തല്ല ഇത് കാട്ടിയാണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കാട്ടി എന്നത് ഗൗറിൻ്റെ തമിഴ്ക്കാർ വിളിക്കുന്ന പേരും കാട്ടി എന്നത് തമിഴ് പേരും, കാട്ടുപോത്ത് എന്നത് ഗൗറിൻ്റെ മലയാളം പേരുമാണ്. നിങ്ങൾ പറയുന്ന പോലെ ബൈസൻ്റെ മലയാളം വാക്കല്ല കാട്ടുപോത്ത്, ഗൗറാണ്. നമ്മുടെ നാട്ടിലുള്ളത് ഗൗറാണ്, അതിൻ്റെ മലയാളം വാക്കാണ് കാട്ടുപോത്ത്. നിങ്ങൾ പറയുന്ന ബൈസൻ അത് ഇന്ത്യയിലല്ല, ഏഷ്യ പോലും ഇല്ലാത്ത ഒരു സാധനമാണല്ലോ. മാത്രമല്ല ബൈസൺ പശുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ജീവി പോലുമല്ല, നമ്മുടെ പശുവർഗ്ഗത്തിൽപ്പെട്ടതാണ് പോത്ത്. നമ്മൾ പോത്തിറച്ചി കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ പോത്തിൻ്റെ കാട്ടിലുള്ള ഇനമാണ് കാട്ടുപോത്ത്. ഗൗറ് തന്നെയാണ് ഈ കാട്ടുപോത്ത്. അല്ലെങ്കിലും നമ്മുടെ മുതുമുത്തച്ഛന്മാർ അങ്ങ് വിദേശത്തൊക്കെ പോയി ഈ ബൈസനെ കണ്ടിട്ടല്ല കാട്ടുപോത്ത് എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ ഗൗറിനെ തന്നെയാണ് അവർ തുടക്കം മുതലേ കാട്ടുപോത്ത് എന്ന് വിളിച്ചു വന്നിരുന്നത്. അപ്പോൾ കാട്ടി എന്നത് തമിഴ്ക്കാർ വിളിക്കുന്നതും കാട്ടുപോത്ത് എന്നത് ഗൗറിൻ്റെ മലയാളം വാക്കുമാണ്. ഇനി ആരും തെറ്റിച്ചേക്കല്ലേ. ഇത് സിംഹവാലൻ കുരങ്ങൻ്റെ കൂടാണ്. ഒരാശാൻ എന്തായാലും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ദർശനമൊക്കെ തന്ന് ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് പുള്ളിക്കാരനാടാനായിട്ട് താഴെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ബംഗാൾ കുരങ്ങ്, ഇത് ബംഗാൾ കുരങ്ങാണ് കേട്ടോ. സാധാരണ കുരങ്ങ് തിന്നു കൊഴുത്തതുപോലുണ്ട്. ബംഗാൾ കുരങ്ങന്മാരെ ധാരാളം കാണാം കേട്ടോ. ഈ ബംഗാൾ കുരങ്ങന്മാരെ കണ്ടിട്ട് നമ്മൾ പണ്ട് മൈസൂർ സൂലും കണ്ട് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇവരുടെ പിൻഭാഗം കണ്ടിട്ട് ഇവർക്ക് എന്തോ അസുഖമായിരിക്കുന്നു. അത് കഴിഞ്ഞാണ് നോക്കിയപ്പോഴാണ് അവിടെ ഒരുപാടുള്ള എല്ലാത്തിനും ഇതുപോലെ കാണാമായിരുന്നു. ശരിക്കും മൃഗങ്ങളൊന്നും ഇല്ലേ തന്നെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ ഇതേ വൻ തത്തയുടെ കൂടാണ്. പക്ഷേ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് സാധ്യമല്ല വൻ തത്തേനെ. നമ്മളെന്തായാലും ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ മെയിൻ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വേഗത്തിലാക്കിയാണ്, എല്ലാ മൃഗങ്ങളെയും ഒന്നും കാണാനായിട്ട് നമ്മൾ നിൽക്കുന്നില്ല. ഇവിടെ ഇതേ കൂമനാണ് കേട്ടോ, മൂങ്ങാ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ശരിക്കും ആസിഫ് അലിയുടെ കൂമൻ സിനിമയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ക്യാമറയിലോട്ടും എന്നെയൊക്കെ അത് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം അത് നോക്കുന്നതാണെന്ന് തോന്നുന്നു. ഇന്നിവിടെ വലിയൊരു മഴ ദിവസമാണ്. രാവിലെ മഴ പെയ്തു, പിന്നെ ഞാനിവിടെ ആ 9 മണി ആവാൻ വേണ്ടി കാത്തിരുന്ന സമയത്തും അതിഭയങ്കര മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ മൃഗശാല കാണാനായിട്ട് ഇരുന്നതല്ല, മഴ മൂലം ഞാൻ പ്ലാൻ ചെയ്ത കാര്യം മാറ്റി വെച്ചിട്ടാണ് ഇന്ന് മൃഗശാല രാവിലെ വരാൻ തീരുമാനിച്ചത്. കുടയൊക്കെ ആയിട്ട് നടക്കേണ്ട സാഹചര്യമാണ്. പലതരം പക്ഷികളാണ് എല്ലാവരും കണ്ട് ആസ്വദിക്കുകയാണ്. ആമസോൺ തത്തേനെയൊക്കെ നമുക്കിവിടെ കാണാം. എന്തായാലും അവരെയൊന്നും വിശദമായിട്ട് നമ്മൾ കാണാൻ നിൽക്കുന്നില്ല.
ഒരു കാട്ടുമൂങ്ങ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ മൈസൂർ സൂ കണ്ടിട്ട് അധികം നാളായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മനസ്സിൽ മൈസൂർ സൂ ഇതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വരും. പക്ഷേ ഒരു കാരണവശാലും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ല കേട്ടോ. മൈസൂർ സൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സൂ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നിരാശപ്പെടും. അവിടെ ഇല്ലാത്ത മൃഗമൊന്നുമില്ല. ആഫ്രിക്കൻ ആന വരെ അതിനകത്തുണ്ടായിരുന്നല്ലോ. ഏതോ ഒരു VIP അന്തേവാസിയുടെ കൂടാണ്. പക്ഷെ അന്തേവാസി ഇവിടെ കാണുന്നില്ല. ഈ വീട്ടിൽ ആൾതാമസം ഇല്ലെന്നാണ് തോന്നുന്നത്. എങ്ങും ഒരു ബോർഡ് പോലും കാണുന്നില്ല. ആ ഈ കൂട്ടിൽ ഹനുമാൻ കുരങ്ങായിരുന്നു കേട്ടോ കാണേണ്ടിയിരുന്നത്. എന്തായാലും ആശാൻ ഒരു സർക്യൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. വീണ്ടും അടുത്തത് പോയെന്ന് തോന്നുന്നു. ഇവിടെ കാണുന്നില്ല. ഇനി ഇതേ പക്ഷികളുടെ ഒരു സെക്ഷനാണ്. നിങ്ങളെ കാണിക്കുന്നില്ല പക്ഷികളെ ഒന്നും. ഞാൻ വേഗം ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ അമ്മു, ഇതിനകത്ത് രണ്ട് കഴുകൻ ഒരെണ്ണം ചിറകും വിരിച്ചിരിക്കുന്നു. എന്നാ വലിപ്പോ, ഇത്രയും വലിയ പക്ഷിക്ക് എന്തിനാ ഇത്രയും അഴികളുള്ള കൂട്, ഇത്രയും ഗ്യാപ്പ്. ഇതുണ്ടോ അതുപോലും വന്നിട്ട് വേറെ ഗ്രില്ല് വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുക. ഇമാർ അത്ര പ്രശ്നക്കാരാണോ? കഴുത്തിട്ട് കൊത്തി പറിക്കുമായിരിക്കും. ബംഗാൾ കഴുകനാണ് കേട്ടോ. ബംഗാൾ കഴുകനെയും ഹിമാലയൻ കഴുകനെയും ഒരുമിച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. രണ്ടുപേരും പ്യുവർ മാംസബുക്കാണ്, പ്യുവർ നോൺ വെജാണ്. ഇവരുടെയൊക്കെ ഭാരം കണ്ടോ. ഈ ഹിമാലയൻ കഴുകനാണെങ്കിൽ 12 കിലോ വരെ വെയിറ്റ് ഉണ്ട്. ഇത്രയും വലിയ പറക്കാൻ കഴിയുന്ന പക്ഷി, അതാണ് അത്ഭുതം. ഒരു ഹെലികോപ്റ്റർ പോകുന്ന പോലെ ആയിരിക്കും അല്ലേ. ഇവിടെ വലിയ കൂടുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഓപ്പൺ ഏവിയറി ഒന്നും അല്ലെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ മൈസൂർ ഓപ്പൺ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ ഏവിയറി ഉണ്ട്. ഇങ്ങനെ പക്ഷികളെ തുറന്നു വിട്ടിരിക്കുന്നു. ഇതുപോലെ കൂറ്റൻ കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്നിട്ട് ആ കൂട്ടിലൂടെ കയറി നടക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. എന്തായാലും അത്തരം ഒരു കൺസെപ്റ്റ്, ഒരു സംഭവം ഇവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അത് ഭയങ്കര ശ്രമകരമായ ചിലവ് കൂടിയ പരിപാടിയാണ്. ഈ കൂടിനകം ഒരു രക്ഷയില്ല കേട്ടോ. ജൂറാസിക് കാലഘട്ടത്തിലേക്കൊക്കെ ചെന്ന അവസ്ഥയാണ്. ഭീമാകാരന്മാരായ ദിനോസറുകളാണ്, ദിനോസർ പക്ഷികളാണ് ഇതിനകത്തെല്ലാം ഉള്ളത് കേട്ടോ. ഇവിടെ ഈ മരത്തിലൊക്കെ ഒരുപാട് എല്ലാം വ്യത്യസ്തമായ, നമുക്ക് എന്തായാലും അവിടെ ഒരു ഗ്ലാസ് ഏരിയ ഉണ്ട്. ഇതിനിടയ്ക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് വൃത്തിയാക്കാതെ വെച്ചിരിക്കുകയായിരിക്കും. എല്ലാ മൃഗശാലയിലും അങ്ങനെയാണ്. ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് പണിതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരിക്കലും തുടയ്ക്കാത്ത ഒരു ഗ്ലാസ്സും കാണും. ഇതിനുള്ളിലുള്ള പക്ഷികളുടെ ഇതേ പേരുകളൊക്കെ അവിടെ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ചായമുണ്ടി, പാതിരാക്കൊക്കെ, കുളക്കൊക്ക്. ഞാൻ പറഞ്ഞില്ല ഇതുകൊണ്ട് ഈ ഗ്ലാസ്സൊന്ന്, ഈ ചെളിയല്ല അപ്പുറത്തെ സൈഡിലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് തുടച്ച് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. ചെളിയല്ല അപ്പുറത്തെ സൈഡില്ല. എനിക്ക് ഏതായാലും 8-ൻ്റെ പണി കിട്ടി കേട്ടോ. ഇത് എൻ്റെ പുറമൊക്കെ ഇരിക്കുന്നുണ്ടോ. കാര്യം പറഞ്ഞാൽ ഇവിടെ റൂഫിംഗ് ഒക്കെ ഉണ്ട്. ഏതോ ഒരു ഭീകരൻ ഇതിൻ്റെ മേളിൽ വന്ന് പറന്നിരുന്നതാണ്. നല്ല ഉഗ്ര നാറ്റമാണ് ഇപ്പോൾ എൻ്റെ മേത്തെ. ഇതുകൊണ്ട് ഈ ഷീറ്റെല്ലാം പൊളിഞ്ഞിരിക്കുക. ഇമാരും അതേ വന്ന് അപ്പിയിട്ട് വെച്ചിട്ട് ഇമാര് വന്നിരുന്നപ്പോൾ മഴയും പെയ്ത് ആ വെള്ളമെല്ലാം കൂടിയാണ് എൻ്റെ മേത്തേക്ക് വേണത്. അടച്ച് പുറലോകമായിട്ട് ബന്ധമില്ലാത്തവരായതുകൊണ്ട് നിപ്പ പിടിക്കില്ല എന്ന് ആശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. സത്യത്തിൽ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പന്നി ഫാമിലേക്ക് നോക്കുന്ന അവസ്ഥയാണ്. ഓരോന്നിനെയൊക്കെ കണ്ട പന്നിയുടെ രൂപമാണ്. എന്നാൽ അടുത്തത് നമുക്ക് നീർനായേനെ കണ്ടേക്കാം. ഉണ്ടാവുമോ നീർനായ? അയ്യോ അടുത്തങ്ങും ഇല്ല കേട്ടോ, അങ്ങ് ദൂരത്താണ്. പണ്ട് ഏതോ ഒരു തീപ്പെട്ടിക്കവറയിൽ ഈ നീർനായ പന്ത് കളിക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു. അതേ പാർട്ടികൾ തന്നെയാണ്, പക്ഷേ അമ്മമാരെല്ലാം അക്കരെ പോയി കിടക്കുക. ആ നമുക്ക് ഇതിലെ അക്കരയ്ക്ക് പോകാനൊരു വഴിയുണ്ടേ. അക്കരയ്ക്ക് പോകാൻ വഴിയൊക്കെ ഉണ്ട്, പക്ഷേ അക്കരെ ഒരു ഗേറ്റും കൂടിയുണ്ട്. ഇനി ഈ മൃഗശാലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ജീവജാലങ്ങളെ ഒന്നും കാണാനായിട്ടില്ല. എങ്കിലും ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോഴേക്കും അതിമനോഹരമായ, അത് വേനൽക്കാലത്തായിരിക്കും, ഈ മഴക്കാലത്ത് ഇവിടെ അത്ര മനോഹരമാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതിമനോഹരം തന്നെയല്ലേ. ഒരുപാട് പക്ഷികളൊക്കെ ഇതിനിടയ്ക്കൂടെ നമുക്ക് കാണാം കേട്ടോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കരിങ്കുരങ്ങിൻ്റെ സുന്ദരമായ വാലാണ് കേട്ടോ. കരിങ്കുരങ്ങനെയല്ല, സുന്ദരമായ ഒരു വാല്. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ആ ഇതുണ്ടോ, ഒത്ത നടുവിലേക്ക് നോക്കൂ. കരിങ്കുരങ്ങനെ കാണത്തില്ല, മുഖമൊന്നും കാണത്തില്ല. വാല് കണ്ടോ താഴേക്ക് കിടക്കുന്നത്. കണ്ട ഒരു മരമോ ചെറിയൊരു ചെടിയോ ഒക്കെ നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ. ഹിമാലയം കരടി നമ്മളെ നോക്കി പല്ലി വിളിച്ച് കാണിക്കുന്നു. അങ്ങോട്ട് പോലെടാ മോനെ, ഇങ്ങോട്ട് വടാ, എടാ ഇവിടെ വടാ. അനുസരണ ഇല്ലാത്ത ഹിമാലയം പോയാൽ പോട്ടെ. ഇത് ഇവിടെ പന്നിക്കരടി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. തേൻ കരടി എന്നൊക്കെ പറയുന്ന ഇതിനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പന്നിക്കരടി, തേൻ കരടി എന്നൊക്കെ. അവനവിടെ പന്നി കുത്തുന്ന പോലെ മണ്ണിൽ കിടന്ന് കുത്തുവാണ്. അതുകൊണ്ടാണ് പന്നിക്കരടി എന്ന പേര് വന്നതെന്ന് തോന്നുന്നു. അവൻ്റെ മേലെല്ലാം മണ്ണ. അപ്പുറത്ത് കണ്ട ഹിമാലയം കരടിയുടെ ശരീരം നല്ല വൃത്തിയുള്ളതായിരുന്നേ. ഇതാ പന്നിക്കരടി, ഇതാ പന്നി. ഇത് കണ്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ജനിക്കുമ്പോൾ കണ്ണ് കാണാത്ത കുഞ്ഞുങ്ങൾ 4 ആഴ്ച കഴിയുമ്പോൾ കണ്ണ് തുറക്കുന്നു. ശരാശരി ആയുസ് 45 വർഷം. അവിടെ വേറൊരു പന്നിയും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ആ അതെ, ഹാ എന്നാണ്ടേ. നമ്മൾ ഹിമാലയം കരടിയെ കാണാൻ ഹിമാലയം കരടിയുടെ വീട്ടിലേക്ക് ഒന്നുകൂടെ വന്നു. എന്തുകൊണ്ട്? ആശാൻ ഇവിടെ ഒരു കുളത്തിനകത്ത് ഇറങ്ങി കിടക്കുകയാണ്. ഇതേ താരം കുളിയും കഴിഞ്ഞ് കയറിപ്പോന്നു. ഞാൻ എൻ്റെ കണ്ണ് തെറ്റിയപ്പോഴാണ് ആ കുളത്തിൽ നിന്ന് കയറിപ്പോയി. ഞാൻ താഴെ എന്താണ് കാഴ്ച എന്നൊക്കെ കാണാനായിട്ട് താഴോട്ട് നോക്കിയിരിക്കുമായിരുന്നു. മുകളിൽ രണ്ടുപേരും ഉണ്ട്. വഴിയിങ്ങനെ മുന്നോട്ട് കാണാം, എങ്കിലും ഇതുവഴിയും ഇങ്ങനെ ഒരു ബോർഡ് കാണാം. ഇവിടെ എന്തായാലും കുടിവെള്ളമുണ്ട്, നമുക്ക് കുടിവെള്ളം കുടിച്ചിട്ട് പോകാം. ഇതൊരു സിംഹക്കൂടാണ്. മേളിലൊരു സിംഹം കടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല ഉറക്ക, കൂർക്കമ്പലി ഇവിടെ കേൾക്കാം. ഈ ഹിപ്പോച്ചന്മാരെന്ന് വന്നാൽ ഈ വെള്ളത്തിനകത്തേ കിടക്കുള്ളൂ കേട്ടോ. ഇമാർ ഏതാണ്ട് മീനാന്നാ ഇമാരുടെ വിചാരം. ഇമാർ കാരണം കേട്ടോ, എന്തോ മിഷൻ പ്രവർത്തിപ്പിക്കുന്ന സൗണ്ട് പോലെ. എന്ന് വന്നാലും ഇമാരിങ്ങനെ ഈ വെള്ളത്തിനകത്തേ കിടക്കുള്ളൂ. ഇവിടെ നമുക്ക് മറ്റൊരു ഭീകരനെ കാണാം. കാണ്ടാമൃഗം, റൈനോ. അന്ത നടയപ്പാർ, അന്ത സിറിയപ്പാർ, അന്ത വരവെപ്പാർ.
ഒറ്റ കൊമ്പം കാണ്ടാമൃഗം ഇതാണോ? എന്തായാലും അവന്റെ കൊമ്പ് കൊഴിഞ്ഞു പോയ നിലയിലാണെന്ന് തോന്നുന്നത്. ഇവയുടെ കൊമ്പ് ഇടയ്ക്ക് കൊഴിഞ്ഞു പോകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവരുടെ കൊമ്പ് ആനക്കൊമ്പ് ആനയുടെ പല്ല് വളർന്നു വരുന്നതാണെന്ന് പറയുന്ന പോലെ ഇവയുടെ കൊമ്പ് ഇവയുടെ ഒരു രോമമാണ് ഈ കൊമ്പായിട്ട് രൂപം പ്രാപിക്കുന്നതെന്നാണ്. ബോർഡിരിക്കുന്ന അവിടെയാ. ഇമാര് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഇത് കണ്ടോ, ബാഹുബലിക്ക് അതൊക്കെ കാണുന്ന പോലെ പടച്ചട്ട കൃത്യമായിട്ട് ഓരോ ലെയർ ലെയറായിട്ട്, ലെയർ എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ട് പാർട്ടായിട്ട്, ബാക്കിൽ ഒരെണ്ണം, സെൻറ്ററിൽ ഒരെണ്ണം, ഫ്രണ്ടിൽ ഒരെണ്ണം. ആ നമ്മൾ കാണാൻ വന്ന ബോർഡ് ഇതാകട്ടോ. നോക്കുന്ന കണ്ടോ, എൻ്റെ കണ്ണിൻ്റെ സ്ഥാനം വെച്ചിട്ട് തെറ്റിയാണോ ഇരിക്കുന്നതെന്നൊരു സംശയമുണ്ട്. കുറച്ചുകൂടെ മേളിലല്ലേ കണ്ണ് വരണ്ട്. ഈ തിരുവനന്തപുരം മൃഗശാലയിൽ പണ്ട് ഈ ഒരു കാണ്ടാമൃഗം ഇവിടുത്തെ ഒരു ജീവനക്കാരനെ കൊന്ന സംഭവം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ കാണ്ടാമൃഗമാണോ ഇതെന്ന് ഞാനിവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരോട് ചോദിച്ചു. പക്ഷെ അതല്ല, അത് നേരത്തെ ചത്തുപോയി എന്ന് ഇവർ പറഞ്ഞു. നമ്മൾ കണ്ടത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ തന്നെയാണ് കേട്ടോ. അയ്യോ, എനിക്ക് കുറച്ച് ദൂരം തിരിച്ചു നടക്കേണ്ടി വരും കേട്ടോ. ഇതേ കാണ്ടാച്ചന്മാർ, കാണ്ടല്ല ഇമാർ വരണ, അയ്യോ ഹിപ്പോച്ചന്മാർ, ഹിപ്പോച്ചന്മാർ ഇത് അങ്ങോട്ട് കയറി കേട്ടോ. രാവിലെ തീറ്റ കിട്ടുമെന്ന് ഓർത്തും കണ്ട് പോയി നിൽക്കുന്നതാന്ന് തോന്നുന്നു. പിണങ്ങി നിൽക്കുക, ഈ തടി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. തീറ്റയില്ലാത്ത സ്ഥിതിക്ക് വീണ്ടും വെള്ളത്തിലേക്ക്. ഈ ശരീരഭാരം താങ്ങി നിൽക്കാൻ ഇവയുടെ ബുദ്ധിമുട്ടും പിന്നെ ചൂട് ക്രമീകരിക്കുന്നതിനും എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഇത് വെള്ളത്തിലിറങ്ങി കിടക്കുന്നത് അല്ലേ. അടുത്ത് നമ്മൾ മ്ലാവിനെ, കലമാനാണ് കേട്ടോ മ്ലാവ്. ഈ മ്ലാവിൻ്റെ പേരാണ് കലമാൻ എന്നത് എനിക്ക് പുതിയ അറിവാണ്, എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അവ തിന്നിട്ട് ബാക്കി വെച്ചിരിക്കുന്ന പ്ലാവിൻ്റെ പ്ലാവലയാണ് കൊടുക്കുന്നത്. അതിൻ്റെ കമ്പോട് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കമ്പ് മാത്രം അവർ തിരഞ്ഞിട്ടിരിക്കുന്നതാണ്. ഇതുണ്ടോ, കെട്ടുകണക്കിനുണ്ട് ചുള്ളിക്കമ്പുകൾ. ഈ കലമാനും മ്ലാവും രണ്ടും രണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുള്ള സാധനമാണല്ലോ ഇവർ. ഒരു പുള്ളിമാൻ കൂട്ടത്തെ കാണാം. കൃഷ്ണമൃഗത്തെ കണ്ടോ, മാൻ വർഗത്തിൽ വ്യത്യസ്തരായവരാണെന്ന് തോന്നുന്നു. അവരുടെ കളറും അടിഭാഗം വെളുപ്പും മുകൾഭാഗം കറുപ്പും, കൊമ്പാണ് ഏറ്റവും അട്രാക്റ്റീവ്. കൊമ്പ് ശരിക്കും കടഞ്ഞെടുത്ത പോലെ കേട്ടോ. ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരേ രീതിയിലാണ്. മറ്റു മൃഗങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും കൊമ്പ് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും, പശു ആന ആട് എന്ത് നോക്കിയാലും. പക്ഷേ ഇവരുടെ കണ്ടോ ഒരേ രീതിയിൽ. ഹലോ ഹലോ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, മുഖം ഒന്ന് കാണിച്ച് ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഏയ് ഇവിടെ ചെവി കൊണ്ട്, എൻ്റെ ശബ്ദം ചെവി കൊണ്ട് തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് ചെവിയൊക്കെ തിരിച്ചത് ശ്രദ്ധിച്ചേ. എന്നാലും മുഖം തിരിച്ചില്ല. കൃഷ്ണമൃഗത്തിൻ്റെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് ബക്ക് എന്നാണ്. ഇത് കണ്ടോ, ഇതും കൃഷ്ണമൃഗമാണ്. കറുത്ത കൃഷ്ണമൃഗം മാത്രമല്ല, വെളുത്തവയും ഉണ്ട് കേട്ടോ. വെളുപ്പും തവിട്ടും എല്ലാം ഉണ്ട്. തവിട്ടിന് കൊമ്പില്ല. തവിട്ടെല്ലാം കുഞ്ഞുങ്ങളും വെളുത്തത് മുതിർന്നവരുമാണെന്ന് തോന്നുന്നു. ഇതേ അടുത്ത പണി, ചൊറിയമ്പുഴു ചൊറിയമ്പുഴു. ഒരു കെട്ട് പുല്ല് തിന്ന് തീർന്നില്ല, അതിന് മുന്നേ അടുത്ത കെട്ട് പുല്ലും വന്നു കേട്ടോ. സംഗതി ഇവർ വെളുത്തവരാണെങ്കിലും ഇവരുടെ പേരും ബ്ലാക്ക് ബക്ക് എന്നാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നതും ബ്ലാക്ക് ബക്ക് കൃഷ്ണമൃഗം എന്ന ബോർഡ് തന്നെയാണ്. ചെറുതെല്ലാം തവിട്ടും വലുത് വൈറ്റും, അങ്ങനെയല്ല, ഇതെല്ലാം രണ്ട് തരം കളറാണ്. തവിട്ടും കൊമ്പുള്ള മുതിർന്നവരുണ്ട്. ഇവിടെ എന്താ ഒരു മരത്തിലെ രാജപ്പൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാനായിട്ട് വന്നേ. ഇവിടെ വന്നപ്പോഴേക്കുമാണ് രാജപ്പന എന്നാണ് കേട്ടോ, റോയൽ പാം. മഴ വരുന്നു മഴ വരുന്നു, ഞാൻ കൊടയെടുത്തിട്ടുണ്ട്. കൊടയില്ലാത്തവരൊക്കെ തലങ്ങും വിലങ്ങും ഓടുവാണ്. ഞാൻ മുമ്പേ വെയിലത്ത് കൂടി കുടയും പിടിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടപ്പോൾ ചിലരൊക്കെ എന്നെ പുച്ഛഭാവത്തിൽ നോക്കി. ഇപ്പം ഞാൻ അവരെയൊക്കെ കണ്ട പുച്ഛഭാവത്തിൽ തന്നെ തിരിച്ചു നോക്കും. മുമ്പേ നമ്മൾ പന്നി കരടിയെ കണ്ടു, ഇത് പന്നി മാനാണ് കേട്ടോ. ഇനി നമ്മുടെ ഏരിയയിലേക്ക് കടക്കുകയാണേ. മാംസഭോജികൾ, കാർണിവോറ, ഇതുണ്ടോ അഹങ്കാരിയായ ഒരു കാക്ക, സിംഹത്തിൻ്റെ എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കി. പുള്ളിപ്പുലി, അങ്ങേ മൂലയ്ക്ക് മഴയിൽ നനഞ്ഞൊരു പുള്ളിപ്പുലി. കാട്ടിലെ യഥാർത്ഥ രാജാവ് വരുന്നുണ്ടേ. നമ്മൾ സിംഹത്തെയാണ് കാട്ടിലെ രാജാവെന്ന് പറഞ്ഞാലും യഥാർത്ഥ രാജാവ് ഇവനാണ് കേട്ടോ. രാജാവ് ഉലാത്തുവ. ഇതുണ്ടോ ആശാന്റെ കണ്ണും നാവും, ഇവൻ്റെയൊക്കെ മുന്നിൽ നേരിട്ട് പോയി പെട്ടുപോകുന്ന ഒരവസ്ഥയെന്ന് ഓർത്ത് നോക്കി. ഈ ഗ്രില്ലുണ്ടായിട്ടും പേടിയാവും കേട്ടോ. ഇത് കണ്ടോ, ബംഗാൾ കടുവ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ കേട്ടോ. ബാക്കി പാശ്ചാത്യ നാട്ടുകാർക്കും ഗൾഫുകാർക്കും ഒന്നും ബംഗാൾ കടുവയില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ടൈഗറിൻ്റെ പേര് മനു എം മെയിൽ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. മനു എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 13/1/2017. അപ്പോൾ ഇവിടെ തന്നെ ജനിച്ച പാർട്ടിയാണ്. മെയ്ഡ് ഇൻ തിരുവനന്തപുരം. ഇവിടെ നമ്മൾ കാണുന്നത് വൈറ്റ് ടൈഗർ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കൃത്യമായി അറിയില്ല ഇത് ഏതൊക്കെ രാജ്യത്താണ് കാണപ്പെടുന്നതെന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ. നമ്മൾ ബംഗാൾ കടുവ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് ഇപ്പോൾ അറിഞ്ഞല്ലോ. ഇവിടെ എന്തായാലും ഒരു ബോർഡും ഇല്ല അത് സൂചിപ്പിക്കുന്ന. എന്തായാലും നമ്മുടെ ബംഗാൾ കടുവയാണ് സുന്ദരനല്ലേ. ശരീരം കണ്ട കടുവയുടെ പോലെ വരകളുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, കടുവകൾ ഉലാത്താറുള്ളത് പോലെ ഇവന്മാരും എപ്പോഴും ഇങ്ങനെ തെക്കുവടക്കം നടക്കുവാണ്. ഇത് കണ്ടോ,
കടുവ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കും. കനത്ത എക്സസൈസാണ് കേട്ടോ, എത്ര സ്പീഡിലാണ്. എക്സസൈസ് തന്നെയാണ്, ഇതല്ലാതെ ആസ്വദിച്ചുള്ള നടത്തമൊന്നുമില്ല. ഇതുണ്ടോ, ചെറിയ ദൂരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ദൂരത്തിൽ റിലേ ഓടുക. ഇതിനപ്പുറത്തേക്ക് പുലിയൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം, പക്ഷേ ഈ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുക. അവയൊന്നും അപ്പുറത്തൂടെ ഒന്നും വന്ന് എന്തായാലും കാണാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് തിരിച്ചാണ് പോകേണ്ടത്. ഈ സിംഹക്കൂട് സിംഹത്തെ തുറന്നുവിട്ടിരിക്കുന്ന കൂടാണ്, പക്ഷേ ഇത് നമുക്ക് ഒരു തരത്തിലും കാണാൻ പറ്റാത്ത, താഴത്തു നിന്നോ മേളിൽ നിന്നോ ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത ഒരു കൂടാണ്. എന്തായാലും ഒരു സിംഹി അവിടെ കിടപ്പുണ്ട്. സിംഹം ഇന്ത്യയിലെ ഗിർ വനത്തിൽ കാണപ്പെടുന്നു, വേറെങ്ങും ഇല്ലേ. ഈ ബോർഡ് കണ്ടാത്തൊന്നുമില്ല, ഇന്ത്യയിലെ ഗിർ വനത്തിൽ മാത്രമേ ലോകത്ത് സിംഹമുള്ളൂ. ആ സിംഹിയെ അപ്പുറത്തെ കൂട്ടിന്ന് വേലിക്കിടയ്ക്കൂടെ ഒരു സിംഹം ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇതുപോലൊരു കൂട്ടിലൊരു സിംഹം കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ കൂട്ടിലൊന്നും ആൾത്താമസമില്ല. ഇവിടെ എന്നെ എൻ്റെ ശബ്ദം കേട്ട്, എന്നെ കണ്ടില്ല, എൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരെന്നെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുട്ടനാട്ടുകാരാണ്. ഈ ചേച്ചിയുടെ വീട് പാല അടുത്ത് കൊല്ലപ്പള്ളിയാണ് കേട്ടോ. ആ ഹാ ഹാ ആ ഓക്കെ ഓക്കെ ആ നിങ്ങൾ കുട്ടനാട്, അത് മനസ്സിലായി. നിങ്ങളോട് ഞാനെന്നാൽ ഒരു രഹസ്യം പറയാം കേട്ടോ. എൻ്റെ രൂപമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടി വിയിലും മൊബൈലിലും ഒന്നും കാണുന്ന പോലെയല്ല. എന്നെ കണ്ടിട്ട് ആരും അങ്ങനെ തിരിച്ചറിയാറില്ല അധികം പേരൊന്നും. എൻ്റെ സൗണ്ട് എവിടെ കേട്ടാലും, ഞാൻ ഉറക്കെ സംസാരിച്ച ആൾക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ഒരുപാട് പേര് ഐഡൻറ്റിഫൈ ചെയ്യും, പക്ഷേ എന്നെ കണ്ടിട്ട് ആരും തിരിച്ചറിയുന്നില്ല കേട്ടോ. ആ ഒളിഞ്ഞുനോട്ടക്കാരൻ ചുറ്റിപ്പറ്റിയത് ചേച്ചിയുടെ അടുത്ത് വരെ വന്നു കേട്ടോ. അപ്പോൾ ഒളിഞ്ഞുനോട്ടം തന്നെയായിരുന്നു. നമ്മുടെ ഈ തിരുവനന്തപുരം മൃഗശാല ഇത് 1957 നിലവിൽ വന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ കുതിരക്കൂട്ടിൽ അദ്ദേഹം കുതിരയെ വളർത്തിയിരുന്നിടത്ത് പല മൃഗങ്ങളെയും, ആന, കരടി, സിംഹം ഉണ്ടായിരുന്നു, കടുവയോ, അങ്ങനെ എന്തോ കുറേ മൃഗങ്ങളെയൊക്കെ അദ്ദേഹം വളർത്തിയിരുന്നു. അദ്ദേഹത്തിന് ഈ മൃഗങ്ങളോട് ഭയങ്കര കമ്പമായിരുന്നു. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലം കൂടിയാണ് കേട്ടോ ഈ മൃഗശാല. കുറുനരിയാണ് ആശാൻ ഒരു മരപ്പൊത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കഴുതപ്പുലി കൂടാണ്. കഴുതപ്പുലിനെ എവിടെയെങ്കിലും കാണുന്നില്ല, നമ്മൾ താഴ്ത്തൊരെണ്ണത്തിനെ കണ്ടതാണല്ലോ. ഇവൻ്റെ ശരീരം കണ്ടോ, കഴുതപ്പുലി എന്നല്ല, കഴുത കടുവ എന്നായിരുന്നു ഇവനെ വിളിക്കേണ്ടിയിരുന്നത്. ആ വരയമ്പുലിയാണല്ലേ കടുവ. ഒരുപാട് താരങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ മുഖം കാണിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവർക്കൊന്നും റോള് കൊടുത്തില്ല. ഇതുകൊണ്ട് ഒരു മയിൽ ബ്രൗൺറിയയുടെ കൂടാണ്. ബ്രൗൺറിയയ്ക്ക് കൂട്ടിനാണെന്ന് തോന്നുന്നു, മയിലിനെ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബ്രൗൺറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ എമുവിൻ്റെ ഒരു വെളുത്ത എമു ആണ് ബ്രൗൺറിയ. മക്കാവ്, ഈ പച്ചച്ചിറവുള്ള മക്കാവ് മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. 15 വാക്കുകൾ സംസാരിക്കാൻ പഠിപ്പിക്കാവുന്നതാണ്. ക്ലേക്കുന്നുകൾ, മൺകുന്നുകൾ ആഹരിക്കുക വഴി ഇവയ്ക്ക് ആവശ്യമായ ലവണങ്ങൾ ലഭിക്കുന്നു. ശരാശരി ആയുസ് 50 80 വരെയൊക്കെ ഒരു മനുഷ്യനേക്കാളും ആയുസുള്ള. രണ്ടുകൂടെ സ്നേഹിക്കുവാണോ കൊത്തുകൂടുവാണോ, വലിയ ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. മയിലിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പീകോക്ക് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പീകോക്കും ഒരു വാക്കാണ് എങ്കിലും ഇതുണ്ട് ഇന്ത്യൻ പീ ഫോൾ എന്നൊരു വാക്കുകൂടെ ഉണ്ട്. എന്തായാലും വേറെ ഏതെങ്കിലും വെറൈറ്റി ആണോ എന്നറിയാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ ഏറ്റവും അവസാനം കണ്ടോ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധാ മയിൽ തന്നെ. ചിത്രശലഭ പാർക്ക്, ഇതെന്തായാലും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. തട്ടേക്കാടുള്ളത് ഗംഭീരമാണ് കേട്ടോ. ലോകത്ത് കണ്ടിട്ടുള്ളതിൽ തട്ടേക്കാടാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത്. അവിടെ ഒരുപാട് ശലഭങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ചെന്നപ്പം ബന്നിയർഘട്ട് നാഷണൽ പാർക്കിൽ ക്ലോസ്ഡ് ബട്ടർഫ്ലൈ ഗാർഡൻ കണ്ടു. അതും ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു, പക്ഷേ അതിലൂടെ പറന്ന് നടന്നല്ല, ഏതാണ്ട് ഒരേ ടൈപ്പ് ശലഭങ്ങളായിരുന്നു. ഇതിലും ധാരാളം ശലഭങ്ങളെ കാണാം, പക്ഷേ നമുക്ക് അവയിലേക്കൊന്നും പോകാനുള്ള ശേഷി നമ്മുടെ ക്യാമറയ്ക്കില്ല. ഇവിടെ ഒരു മയിൽ കൂട്ടിൽ നിന്ന് പുറത്ത് ചാടിയതാണോ, അതെയോ പുറം പാർട്ടിയാണോ? ഏയ്, ഇവിടെ അങ്ങനെ ഒരു പുറം പാർട്ടി വരാനുള്ള സാധ്യതയുണ്ടോ? തിരുവനന്തപുരത്തൂടെ അങ്ങനെ മയിലുകളൊക്കെ ധാരാളം. ഓ, നല്ല പീലിയൊക്കെ ആയിട്ട്. അവൻ്റെ പീലിക്കെട്ട് താങ്ങാനായിട്ട് അവനെക്കൊണ്ട് ശേഷിയില്ല കേട്ടോ, അത്രയ്ക്കുണ്ട്. ഇനി ഇവിടെ ഉരകങ്ങളുടെ ഒരു സെക്ഷൻ കാണാവേ. ഇവിടെ എന്തായാലും നിങ്ങളെ കാണിക്കാൻ ഒന്നും ഉണ്ടാവില്ല, ഇരുട്ട് മുറിയായിരിക്കും.
സൂവിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ചായയും പഴംപൊരിയും കഴിക്കാം കേട്ടോ. ഇവിടെ ഇരുന്ന് ഹായ്. ഇന്ന് നമ്മൾ 11 മണിക്ക് മുമ്പേ തിരുവനന്തപുരം മൃഗശാലയിൽ വെച്ച് കണ്ടതാണ്. ഇപ്പം സമയം 11:00 ആവാറായി, 10:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ തകർന്ന അവസ്ഥയായിരുന്നു ഇന്ന്. മൊത്തത്തിൽ എല്ലാം പ്ലാനിങ് അനുസരിച്ച് ഒന്നും നടന്നില്ല. അതിനുശേഷം നമ്മൾ മൃഗശാല കണ്ടതിന് ശേഷം അവിടെ അതിനടുത്തുള്ള മ്യൂസിയവും പിന്നെ ഒരു രവിവർമ്മ ആർട്ട് ഗാലറിയൊക്കെ ഉണ്ട്. അതൊക്കെ ഓടിച്ചൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതൊന്നും നടന്നില്ല. നമ്മൾ സൂയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നപ്പോഴേക്കുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് വരേണ്ടിയിരുന്ന വീഡിയോ, അതായത് ഭീമാപ്പള്ളിയും വെള്ളായണിക്കായലും ശംഖുമുഖവും ഒക്കെ ഉൾപ്പെടുത്തി വരേണ്ടിയിരുന്ന വീഡിയോ യാതൊരു തരത്തിലും ഇന്ന് വരികയില്ല എന്ന് മനസ്സിലായപ്പോൾ അത് വരുത്താനുള്ള ശ്രമത്തിലായിരുന്നു. നെറ്റ്വർക്ക് 2 ദിവസമായിട്ട് നെറ്റ്വർക്ക് ഭയങ്കര വിഷയമാണ്. ഇപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാനായിട്ട വീഡിയോയാണ് ഇത്. ഇപ്പം അപ്ലോഡായപ്പോൾ ഇന്ന് ഇത് 7 മണി, വൈകിട്ട് 7 മണി ആയപ്പോഴാണ് ഇത് അപ്ലോഡാകുന്നത്. അത്രത്തോളം ഇതിനിടയ്ക്ക് പല സ്ഥലങ്ങൾ മാറി പരീക്ഷിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നം സ്ലോ തുടങ്ങിയതാണ്. അപ്പം വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് കരുതി പല സ്ഥലങ്ങൾ മാറി മാറി നോക്കി, പല സിമ്മുകൾ മാറി മാറിയിട്ട് നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷയുണ്ടായില്ല. മറ്റെന്തോ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡിങ്ങിൻ്റെ പുറകെ പോയതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞാൽ അത് അപ്ലോഡാവില്ല എന്ന് കരുതി വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തി. എന്തായാലും അതൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പുറകെ പോയതുകൊണ്ടാണ് വീഡിയോ ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരള യാത്രകൾ, ഓൾ കേരള ട്രിപ്പ് ഇനിയും മുടക്കം കൂടാതെ എന്നും ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡായി. നാളെ എന്തായാലും വീഡിയോ ഉണ്ട്. നാളെ ഞാൻ ഉണ്ടെന്ന് പറയുന്ന വീഡിയോ ഇത് ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത്. ആരെയും കൺഫ്യൂഷൻ ആക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ യാത്രകൾ, വീഡിയോകൾ ലൈവായിട്ട് തന്നെ ഇന്നെടുക്കുന്ന വീഡിയോ നാളെ എന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എത്തിക്കും. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് വേഗത്തിൽ എന്നെ ഫോളോ ചെയ്യണം. കുറച്ചുകൂടി അപ്ഡേറ്റ് കറണ്ടായിട്ട് എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരിക്കുക. മറ്റൊരു വീഡിയോയിൽ വീഡിയോ അപ്ലോഡായാൽ നമുക്ക് വീണ്ടും കാണാം.